ഹലോ, അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണത്തിനുണ്ടാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂട്ടുകാരെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഈ സ്പെഷ്യൽ സേമിയ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മുക്കാൽ കപ്പ് വെർമിസെല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെർമിസെല്ലി മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുത്ത വെർമിസെല്ലി ഒന്ന് മാറ്റിവെക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പോട്ടിലേക്ക് 1 ലിറ്റർ പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ലിറ്റർ പാലിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് പാല് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ പാല് നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റിവെച്ച വെർമിസെല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. വെർമിസെല്ലി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 5 മിനിറ്റ് ഇതുപോലെ നന്നായി തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ലോയിലാക്കി ഒന്ന് കവർ ചെയ്ത് വെച്ച് വെർമിസെല്ലി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. വെർമിസെല്ലി ഇപ്പോൾ 3/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ 75% കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം. പായസം ലോ ഫ്ലെയിമിലിട്ട് കുക്കാക്കി എടുക്കുന്ന സമയത്ത് ഒരു നോൺ സ്റ്റിക്ക് പാൻ ഹീറ്റ് ചെയ്ത് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ പായസം വേറൊരടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ നേരത്ത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിലിട്ട് പതിയെ പഞ്ചസാര മെൽറ്റായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് കാരമലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/3 കപ്പ് സ്വീറ്റ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സ്വീറ്റ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ കാരമലൈസ് ചെയ്ത പഞ്ചസാര വീണ്ടും കട്ടയായി പോകും. കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഏകദേശം 1 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ റെഡിയാക്കിയെടുത്ത ഈ ടോഫിയാണ് പായസത്തിന് നല്ല ഒരു ടോഫി ഫ്ലേവർ കൊടുക്കുന്നത്. പ്രിപ്പയർ ചെയ്ത് വെച്ച ടോഫി ചൂടാറുന്നതിന് മുമ്പ് തന്നെ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പായസത്തിൻ്റെ കളറ് ടോഫിയുടെ കളറിലേക്ക് ചേഞ്ച് ആയി വരുന്നത് കാണാം. നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ മധുരം ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ടോഫി ടേസ്റ്റ് സേമിയയിലൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കവർ ചെയ്ത് വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം.
10 മിനിറ്റ് ആകുമ്പോൾ പായസം ഓപ്പൺ ചെയ്ത് അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പായസം കുറച്ചുകൂടി കട്ടിയാക്കി എടുക്കുന്നതിന് വേണ്ടി മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്നുകൂടെ കുറുക്കിയെടുക്കണം. ഈ പായസം ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല, ഇരിക്കുന്തോറും തിക്കായി വരും കേട്ടോ. നല്ലൊരു ടോഫി ഫ്ലേവറും കളറുമുള്ള നല്ല അടിപൊളി സേമിയ പായസം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയൊരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കാഷ്യൂസും റെസിൻസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്തെടുത്ത കാഷ്യൂസും റെസിൻസും പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് 15 മിനിറ്റ് കവർ ചെയ്ത് വെക്കണം. ഈ പായസത്തിന് കറക്റ്റ് ടെക്സ്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് കഴിയുമ്പോൾ സെർവ് ചെയ്യണം. 15-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് തിക്കായി വരുന്നതാണ്. ഈ സേമിയ പായസത്തിൻ്റെ കളർ തന്നെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളതാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള പായസമാണ്. ദാ ഇപ്പോൾ കണ്ടോ, 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പായസം നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു ടോഫി സേമിയ പായസമാണ് നമ്മൾ റെഡിയാക്കിയത്. കൂട്ടുകാർക്ക് ടോഫി സേമിയ പായസത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വാല്യുബിൾ കമൻസ് അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അള്ളാ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.